രണ്ട്, അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ചവനെ എന്ന് വഴുതുകടിഞ്ഞ് പിരിഞ്ഞു പോയി, ഇന്ന് വഴുതുകടിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു, ഭക്ഷണം കടിച്ചു ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ കിടക്കുകയാ, ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ നീ കിടക്കുകയാണ്. അല്ലാഹുവേ ആ സമയത്താണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സലാം ഇറങ്ങി വരുന്നത്, അസ്റായീൽ ഇറങ്ങി വരുന്നത്. പടച്ചവരെ ഈ സദസ്സിലിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ, ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ, അല്ലാഹുവേ അസ്റായീൽ എന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വരികയാ, റൂഹ് പിടിക്കാൻ തുടങ്ങി, കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി, വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുകയാണ്, വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുകയാണ്. ആ സമയമുണ്ടല്ലോ അസ്റായീൽ ചോദിക്കുകയാ, എന്തിനാടാ കരയുന്നത്, എന്തിനാ പെണ്ണേ പേടിക്കുന്നത്, നിനക്ക് വേദന സഹിക്കുന്നില്ലേ, നിനക്ക് മരണവേദന സഹിക്കുന്നില്ലേ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഹദ്ദാദ് പള്ളി നടത്തുന്ന റാതീബ് അതിനോട് അനുബന്ധമായി സംഘടിപ്പിച്ച പരിപാടിയുടെ മൂന്നാമത്തെ ദിവസമാണ്. സംഘാടകരെ ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ, ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ, ഒരു നല്ല സദക്ക കൊടുക്കാൻ കഴിയുമോ, ഒരു നല്ല സദക്ക കൊടുക്കാൻ കഴിയുമോ, നീ കൊടുത്താ കിട്ടുന്ന പതിവലവാ പറയുന്നത്, കൊടുത്താ കിട്ടുന്ന പതിവലവാ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, സക്കറാത്തിന്റെ അവസ്ഥയില് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ താലിന്റെ കാലിന്റെ തള്ളവിരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി, വേദന സഹിക്കാൻ കഴിയാതെ, വേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുമ്പോ ബക്കറ്റില് പൈസ ഇടുന്ന ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അസ്റായിൽ നിന്നോട് ചോദിക്കുകയാ, മറക്കല്ലേ ചെറുപ്പക്കാരാ, മറക്കല്ലേ ചെറുപ്പക്കാരാ, ഇട്ടോ പൊന്നുപോരെ, ഉള്ളതിൽ നല്ലത് പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുക്ക് പൊന്നുപോരെ. പ്രതിഫലവാ പറയുന്നത്, അല്ലാഹുവേ അസ്റായിൽ നിന്നോട് ചോദിക്കുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലാ ألا تخافوا ولا تحزنوا وأبصروا في الجنة. ബക്കറ്റിൽ ഓരോ രൂപ സദക്ക ഇട്ടവരെ, കയ്യിലുള്ളതിൽ പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുത്തവര്, സക്കറാത്തിന്റെ അവസ്ഥയില് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കരഞ്ഞു കൊണ്ടിരിക്കുമ്പോ അസ്റായീൽ നിന്നോട് ചോദിക്കുകയാ, അല്ലാ തഖാഫൂ വലാ തഹസനൂ, എന്തിനാടാ പേടിക്കുന്നത്, എന്തിനാ കടന്ന് വിളിച്ചു കൂവുന്നത്, എന്തിനാ കടന്ന് കരയുന്നത്, എന്തിനാ നീ വിഷമിക്കുന്നത്, നിനക്ക് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ലേ, നിനക്ക് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ലേ, എങ്കിൽ പൊന്നുമോനെ നോക്കടാ, നോക്കടാ, വഅബ്സിറു ഫിൽ ജന്നാ, നീ കൊടുത്ത സദക്കയുടെ പ്രതിഫലം ഇതാ പൊന്നുമോനെ, ഇതാണടാ സ്വർഗം, ഇതാണടാ സ്വർഗം, ഇതാണടാ പടച്ചവന്റെ സ്വർഗം. ലഹും ജന്നാതിന് തജിരി മിനു തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗം. ദുനിയാവിൽ വെച്ച് ഏറ്റവും കൂടുതൽ കിട്ടണമെന്ന് നീ കൊതിച്ച സ്വർഗമുണ്ടല്ലോ, ഇതാണടാ നോക്കടാ, وابصروا في الجنة. സ്വർഗം കണ്ട് മരിക്കണോ പൊന്നുമോരെ, സ്വർഗം കണ്ടിട്ട് മരണവേദന അറിയാതെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ, പ്രസവവേദന അറിഞ്ഞ പെണ്ണേ,
പ്രസവ വേദന അറിഞ്ഞ പെങ്ങള് നിനക്ക് അറിയ പൊന്നുമോള്, എത്ര വഴുത് പറഞ്ഞാലും സിറാജിന വേദന അറിയില്ല. ഒരു പെണ്ണിനെ പ്രസവ വേദന അറിയൂ, ആ അറിഞ്ഞ നിന്നോട് പറയുകയാ, ഇതിനേക്കാളും പത്തിരട്ടി വേദനയുള്ള മരണവേദന നിനക്ക് കുറച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുക്കുമോള്, പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുക്കുമോള്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സദക കൊടുക്കുന്ന മനുഷ്യ മരിക്കുന്ന സമയത്ത് നീ സ്വർഗം കണ്ട് മരണവേദന അറിയാതെ മരണപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗം കണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വേറെ പിരിവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നടന്നിട്ടുമില്ല, പിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഉള്ളതിലൊരു നല്ല സദക്ക കൊടുക്കുക അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒറ്റ പ്രതിഫലം പറഞ്ഞു നിർത്താം. ഒറ്റ പ്രതിഫലം, ഈ ബക്കറ്റിൽ ഒരു രൂപയെങ്കിലും ഇട്ടവന് കിട്ടുന്ന പ്രതിഫലം, ഈ ബക്കറ്റ് വന്നപ്പോൾ ഒരു രൂപയെങ്കിലും അതിനകത്തിട്ടവന് കിട്ടുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ഹദ്ദാദ് പള്ളിയുടെ പള്ളിക്കാട്ടിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ജനങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, കബറിനകത്ത് നിന്ന് ജനങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 41 കോലത്തിൽ, പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയുടെ രൂപത്തിൽ, കുഷ്ഠരോഗിയുടെ രൂപത്തിൽ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവൻ, പിന്താരത്ത് കൊടികുത്തി വെച്ച് വരുന്നവൻ, പട്ടിയുടെയും കഴുതയുടെയും രൂപത്തിൽ വരുന്നവർ, ഇങ്ങനെ 41 വിഭാഗത്തിൽ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ഹദ്ദാദ് നഗറിലെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ, അള്ളാഹുവേ, ഈ സദസ്സിലെ സദക്ക കൊടുത്തവൻ എഴുന്നേൽക്കുന്നത് എങ്ങനെയെന്നറിയൂ. ഈ സദസ്സിലെ സദക്ക കൊടുത്തവൻ അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഒരു വിഭാഗം ജനങ്ങൾ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറവകളെ പോലെ പറക്കുകയാ, ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ അവര് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് പറവകളെ പോലെ പറക്കുകയാണ്. അല്ലാഹു പടല്ലാഹുവിന്റെ പടച്ചവന്റെ സ്വർഗ അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ, ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ കോടതിയുടെ മുകളിലൂടെ അതാ പറവകളെ പോലെ പറക്കുകയാണ്. പറന്ന് 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 എന്റെ പ്രിയമുള്ളവരെ, അവരെ സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിൽ പോയിരിക്കുകയാ. ആ സമയത്ത് ഹാസിനുൽ ജന്നാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ടല്ലോ, പറവകളെ പോലെ പറന്ന് സ്വർഗത്തിലേക്ക് വരുന്ന ഈ വിഭാഗത്തോട് ആ മലക്ക് ചോദിക്കുകയാ, നിങ്ങളാരാ നിങ്ങളാരാ? അല്ലാഹുവേ, ആ മലക്ക് ചോദിക്കുകയാട്, നിങ്ങളാരാട്? അൽറഈതു സിറാത്, അൽറഈതു ഹിസാബ്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു. നിങ്ങൾ സിറാത്ത് എന്ന പാലം കടന്നിട്ടാണോ വന്നത്? നിങ്ങൾ പറവകളെ പോലെ പറന്നു വരുന്നല്ലോ. ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? അള്ളാഹുവിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഇരുന്നു കൊണ്ട് പടച്ചവരെ മരണവേദന കുറച്ച് കിട്ടണമെന്ന ആഗ്രഹത്തോട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരു സദക്കയെങ്കിലും കൊടുത്ത ഉപ്പാ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമുണ്ടല്ലോ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമുണ്ടല്ലോ, വായിലൂടെ നുരയും പതയും വരുന്ന ദിവസമുണ്ടല്ലോ, തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, വെച്ചിരിക്കുന്ന കാലി ചലിപ്പിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ, കൊച്ചുകുട്ടികളുടെ തലയിലെ രോമങ്ങൾ മുഴുവനും നരച്ചു പോകുന്ന ദിവസമുണ്ടല്ലോ, മരണവേദനയുടെ വേദനയെന്ന് പറയുന്ന പ്രസവം അന്നത്തെ ദിവസമെങ്ങാണും ഒരു പ്രസവിക്കുന്ന ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവൾ പ്രസവിക്കുന്ന വേദന പോലും അറിയില്ല ആയിഷ എന്ന അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ദിവസമുണ്ടല്ലോ, ചൂടുള്ള നാളുണ്ട് ഖിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂണ, വണ്ടോസ വണ്ടിയുമായി വരുന്നേ കാളാ,
ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണ് ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോളാ. തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമുണ്ടല്ലോ, വിയർപ്പില് മുങ്ങിത്താകുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസത്തില് പറവകളെ പോലെ പറക്കുന്നത് ആരെന്നറിയുമോ? പറവകളെ പോലെ പറക്കുന്നത് ആരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ദീനിന് വേണ്ടി കൊടുത്തവരെ, പറവകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലെത്തുകയാ. അതുകൊണ്ട് വാഴ്ന്നു നിർത്തുകയാ, അതുകൊണ്ട് വാഴ്ന്നു നിർത്തുകയാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എന്റെ അടിമകളെ ഞാൻ പരീക്ഷിക്കുന്ന അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? നമ്മുടെ മക്കളെ മരിപ്പിച്ചിട്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കും ചെറുപ്പക്കാരാ. നമ്മുടെ മക്കളെ മരിപ്പിക്കുകയാ അല്ലാഹുവേ. മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാർ കാരണക്കാരായ അഷ്റഫുൽ ഖൽക്കായ തങ്ങളുടെ ഏഴ് മക്കളുണ്ടല്ലോ അല്ലാഹുവേ, ഈ ഏഴ് മക്കളെയും അല്ലാഹു മരിപ്പിച്ചിട്ട് പരീക്ഷിച്ചത് നബിയല്ലേ? എന്റെ പ്രിയമുള്ളവരെ, റുഖിയാ ബീവിയുടെ ജനാസയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനെ ബദറിന്റെ രണാങ്കണത്തിലെ യുദ്ധം കടിന്നിട്ട് മുന്നൂറ്റി പതിമൂന്ന് സഹാബത്ത് വിജയിച്ച സന്തോഷത്തോട് അല്ലാഹുവിന്റെ റസൂല് മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ, ഉസ്മാനി തങ്ങളോ ബദറിൽ പങ്കെടുത്തില്ല, കാരണം തന്റെ ഭാര്യക്ക് സുഖമില്ലാത്തത് കാരണം, അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോൾക്ക് രോഗമായത് കാരണം ഉസ്മാൻ തങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞു. ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് തിരിച്ചു വന്ന് മസ്ജിദ് നബവിയിൽ കയറി നിസ്കരിച്ചിട്ട് അള്ളാന്റെ റസൂൽ തന്റെ വീടിനകത്തേക്ക് കയറുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു തആല അർഹ, അള്ളാഹുവേ വീടിനകത്ത് നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ എന്തേ ആയിഷ, എന്തേ ആയിഷ, കരയുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ ജന്നത്തിൽ ബക്കയിലേക്കൊന്ന് ഓടിപ്പോ നബിയേ, റുഖിയാ മോളുടെ ജനാസ കബറടക്കോ ജന്നത്തിൽ ബക്കയിലേക്ക് കൊണ്ടുപോയി നബിയേ. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ബദറിൽ നിന്ന് രക്ഷപ്പെട്ട് ബദറിൽ നിന്ന് വിജയിച്ച സന്തോഷത്തോടെ കയറി വന്ന പ്രവാചകൻ വീടിനകത്ത് നിന്നിറങ്ങി ഓടുകയാ. തന്റെ പൊന്നുമോള് മരിച്ച വാർത്തകറിഞ്ഞില്ല, തന്റെ പൊന്നുമോള് മരിച്ച വാർത്തകറിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ ജന്നത്തിൽ ബക്കിയിലേക്ക് കടന്നു ചെല്ലുമ്പോ റുഖിയാ ബീവിയുടെ ജനാസ കബറിനകത്തെടുത്ത് വെച്ച് പലകകളെടുത്ത് നിരത്തിയിട്ട് എല്ലാവരും പിടിമണ്ണ് വാരിയിടുകയാ. അല്ലാഹുവിന്റെ റസൂലിനൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല, തന്റെ പൊന്നുമോള് അവസാനമായൊന്ന് കാണാൻ പോലും റസൂലുള്ളാരെ കഴിഞ്ഞില്ല. എന്റെ പ്രിയമുള്ളവരെ, ഏഴ് മക്കളുടെ മയ്യത്തിന്റെ മുകളിലും മണ്ണ് വാരിയിട്ട പ്രവാചകരാണ് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ. അതുപോലെ ഒരു വേദന റബ്ബ് നമുക്ക് തന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അഹങ്കരിക്കല്ലേ പെണ്ണേ, അഹങ്കരിക്കല്ലേ ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ അവ്വലിൽ നമ്മളോട് വിട പറയുമ്പോ തൊണ്ടക്കുഴിയിലെ റൂഹത്തുന്ന സമയത്ത് ആയിഷ ബീവി പറയുകയാ, അള്ളാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുന്നത് കണ്ടിട്ട്
അള്ളാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുന്നത് കണ്ടിട്ട് ചെവി കൊണ്ട് ചേർത്ത് വെച്ച് നോക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവസാനമായി നമ്മളോട് പറഞ്ഞത് അസ്സലാം, നിസ്കാരം മറക്കല്ലേ പൊന്നുമോനെ, മരിക്കുന്ന സമയത്ത് നമ്മളോടൊരു മുന്നറിയിപ്പ് തന്നിട്ടാ പോയത്, അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ, ഫുട്ബോളിന്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും പരിപാടിയുടെ പേര് പറഞ്ഞിട്ട് പടച്ചവന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാത്ത ചെറുപ്പക്കാരാ, പ്രായമുള്ള വാപ്പമാര് സുബഹിക്ക് വേച്ച് വേച്ച് നടന്ന് നിന്റെ വീടിനകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ, നിന്റെ ഉമ്മയുടെ ഉപ്പ, നിന്റെ ഭാര്യയുടെ വാപ്പ രോഗം പിടിച്ച് കിടന്നിട്ട് പോലെ സുബഹിക്കെടുതേറ്റ് പള്ളിയിൽ പോകുമ്പോ വീടിനകത്ത് കിടന്നുറങ്ങുന്നവരെ, ഇത് കണ്ടിട്ട് പോലും പള്ളിയിൽ പോകാത്തവരെ, പൊന്നുമോനെ നിന്റെ പൊന്നുമോന്റെ ജനാസ കാണാ തയ്യാറെടുത്തോ ചെറുപ്പക്കാരോ. അല്ലാഹുവേ, മഗ്രിബിന്റെ സമയത്ത് ഏറ്റവും അഫ്ളലായ സമയം, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയം. അല്ലാഹുവേ, സീരിയലിന്റെ പെണ്ടിലിനും ചന്ദനവടയും പരസ്പരവും ശ്രീധരവും കറുത്തമുത്തു പ്രണയവും കണ്ട് മതിമറന്ന് ചിരിക്കുന്ന പെണ്ണേ, ഭർത്താവിനെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ട് കടത്തിയിട്ട് അല്ലാ നിന്നെ നെഞ്ചു പൊട്ടി കരയിപ്പിക്കും പെണ്ണേ, അഹങ്കരിക്കല്ലേ പൊന്നുമോരെ, ആരോട് വേണമെങ്കിലും കളിച്ചോ പൊന്നുമോരെ, റബ്ബിനോട് കളിക്കല്ലേ, റബ്ബിനോട് നീ അഹങ്കാരം കാണിക്കല്ലേ, നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല ചെറുപ്പക്കാരാ, അതുകൊണ്ട് പിരിയുകയോ. അല്ലാനെ മറന്ന് ജീവിക്കുന്നവരെ, നിനക്ക് ക്യാൻസർ വന്നാ, നിനക്ക് രോഗം വന്നാ വേദനിക്കില്ല, പക്ഷേ നിന്റെ പൊന്നുമോൻ എന്തെങ്കിലും വന്നാ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുവോ. പണം കൂടിയപ്പോ, വലിയ വീട് കിട്ടിയപ്പോ പടച്ചവനെ മറക്കുന്ന പെണ്ണേ, പണമയച്ചു തരുന്ന നിന്റെ ഭർത്താവിന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോ നിന്റെ അഹങ്കാരം എവിടെ പോകുമടി, ആ മയ്യത്തിന്റെ മുന്നിൽ കിടന്ന് നെഞ്ചു പൊട്ടിയിട്ട് സീരിയലിന്റെ മുന്നിലിരുന്ന് കരഞ്ഞതിന്റെ പത്തിരട്ടി അല്ലാഹു നിന്നെ കരയിപ്പിക്കും പെണ്ണേ, റബിയില്ലവല് വന്നിട്ട് പോലും നന്നാകാത്തവളാ.